ചാനൽ എല്ലാവർക്കും സുഖമാണ് നമ്മൾ ഇന്ന് ഹെയർ ഗ്രോത്ത് സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഒരു ഹെയർ കെയർ സീരീസ് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഈ സീരീസിൽ നമ്മൾ കുറച്ച് ഹെയർ കെയർ ടിപ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഹെയർ ഓയിൽ ഹെയർ പാക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ താളുകളൊക്കെ നമ്മൾ അത് കാണിക്കാൻ പോകണം കേട്ടോ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ നന്നായിട്ട് മുടി വളരാനും നല്ല ആരോഗ്യത്തോടെ മുടി വളരാനും സഹായിക്കുന്ന കുറച്ച് പാക്കുകളും കാര്യങ്ങളൊക്കെ ഇകോളു നമ്മൾ ഈ സീരീസിൽ ഉൾപ്പെടുത്തണം കേട്ടോ അപ്പം അതിൻ്റെ തന്നെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് വരുന്ന ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ താളിയാണ് ഒരു മുട്ട കൊണ്ടുള്ളൊരു സ്പെഷ്യൽ താളിയാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് ചെയ്യണേട്ടോ ആക്ച്വലി ഞാനിന്ന് പുറത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം പുറത്ത് വെച്ചിട്ട് നമ്മൾ ഇൻട്രോയ്ക്ക് എടുക്കാം എന്നൊക്കെ ഓർത്താണ് പക്ഷേ മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് പുറത്ത് വെച്ചെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ താളിയൊക്കെ ഉണ്ടാക്കി നമ്മൾ തല എഴുകുന്ന സീനൊക്കെ എടുത്തിട്ട് വേഗം കൂടെ അകത്തേക്ക് കയറി അപ്പോൾ ഞാൻ തല കഴുകി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ ഇത് എടുക്കണേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ മുടി ഒഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സീരിയസ് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് മുടി നന്നായിട്ട് വളരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന മുടി ഇഷ്ടപ്പെടാത്ത ആരാളെ അപ്പോൾ മുടി നന്നായിട്ട് വളരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും അതിന് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വെൽക്കം ടു അവർ ഫാമിലി അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ കാട്ടോ അതുപോലെ നമ്മുടെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്ക് ഒക്കെ ഉണ്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഹെയർ കെയർ സീരിയസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ ഇന്ന് നമ്മൾ സ്പെഷ്യൽ താളിയാണ് നമ്മൾ നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് താളി പ്രിപ്പയർ ചെയ്യണമെന്ന് ആദ്യം നോക്കാം ട്ടോ അപ്പോൾ ഇതേ ചെമ്പരത്തി നമ്മൾ നമ്മള് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ പൂവ് എടുത്തിട്ടുണ്ട് ഇല എടുത്തിട്ടുണ്ട് അഞ്ചുള്ള ചെമ്പരത്തി ഇല്ലേ അതാണ് നമ്മൾ പറിച്ചു വെച്ചേക്കണെട്ടോ താലേണ്ടോ കുടുമെ താളി താളിണ്ടാക്കാൻ പോണേണ് ഇപ്പം ചിലവൽക്കാര് മിക്സിയിലുണ്ടാക്കുന്ന ആൾക്കാരുണ്ടാകും എന്നാൽ ആൾക്കാർ ഇഷ്ടം അപ്പോൾ നമുക്കിത് കൈ കൊണ്ടുതന്നെ ഉണ്ടാക്കാം നേരം പിന്നെ അരച്ചി നന്നായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ചെമ്പരത്തി കഴുകി വൃത്തിയാക്കി വെച്ചേക്കായിരുന്നു കേട്ടോ അത് ഞാൻ അത് ഞാൻ നമ്മൾ അരച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ നമ്മുടെ നോർമലായിട്ടുള്ള വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് നമുക്ക് കഞ്ഞി വെള്ളം യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ നോർമലായിട്ടുള്ള വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് അരച്ചെടുക്കണേട്ടോ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുക്കേണ്ടത് നമ്മൾ അരക്കല് അലക്കല്ലിലാണ് നമ്മൾ അരച്ചെടുത്തേക്കണേട്ടോ ആ കല്ല് വൃത്തിയാക്കിയിട്ട് അതിലാണ് അരച്ചെടുത്തേക്കുന്നത് മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ ചെറിയ ചെറിയ ഇങ്ങനെ തരികൾ പോലെ വരും അത് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഇറങ്ങുന്ന ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ പോലെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ താളി ഉണ്ടാക്കിയതിൽ കുറച്ച് താളി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മുട്ടയുടെ വെള്ള ഒഴിച്ചു കൊടുക്കണേ മുട്ടയുടെ വെള്ളം മഞ്ഞ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷെ നമ്മൾ ഇന്ന് ഷാംപൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ യെല്ലോ പോഷൻ അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ വൈറ്റ് പോഷൻ മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ ചെറിയ രീതിയിൽ എണ്ണ വെച്ചിട്ടുണ്ട് തലയിൽ നമ്മൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ ഡീപ്പ് ഓയിലൊന്നും കൊടുത്തില്ല നമ്മൾ ചെറിയ രീതിയിൽ എണ്ണ വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ തല കഴുകാൻ പോകണേട്ടോ നമ്മളിപ്പോൾ തല കഴുകിയതിന് ശേഷം മുട്ടത്താളി നോർമലായിട്ട് നമ്മൾ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യില്ല അതുപോലെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുട്ടത്താളി അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഇപ്പോൾ ഹെയർ പാഗൊക്കെ അപ്ലൈ ചെയ്യില്ല അതുപോലെ തന്നെ വെച്ച് തല കഴുകുന്നതിന് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള താളെ കൊണ്ട് കഴുകി കളയേനെ കൂടുതലും ബെറ്ററാണ് കേട്ടോ നല്ലത് കൂടുതലും അതാണ് പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഒരിടവരെ പോകണമായിരുന്നു അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തേട്ടോ ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ തല വാഷ് ചെയ്യണ പോലെ നോർമലായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മുടെ മുട്ടത്താളി അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സാധാരണ നോർമൽ താളി കൊണ്ടിട്ട് ഒന്നും കൂടി വാഷ് ചെയ്താലും നമ്മൾ ചെയ്തെട്ടോ ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ നല്ലത് മറ്റൊരു രീതി ഞാൻ പറഞ്ഞില്ലേ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ചെയ്യണതാണ് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം തലനീരിറങ്ങുന്നവർക്കും അതുപോലെ തണുപ്പൊന്നും അത് പറ്റാത്തവർക്കും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ നമ്മളിതുപോലെ താളിയൊക്കെ യൂസ് ചെയ്തിട്ട് തല കഴുകാനായിട്ടൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഷാംപൂൻ്റെ ഒക്കെ കുറക്കുക വീക്ക്ലി ഒരു വൺ ടൈംസ് ഒക്കെ യൂസ് ചെയ്താൽ മതി അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ എൻ്റെ ഡെലിവറിക്ക് ശേഷം എൻ്റെ ഒരുപാട് മുടി കൊഴിഞ്ഞായിരുന്നു ശരിക്കും നേരത്തെ എൻ്റെ പണ്ട് കണ്ടിട്ടുള്ളവർ ഇപ്പം കാണുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് മുടി ഒരുപാട് പോയല്ലോ ഒരുപാട് പോയല്ലോ ഒന്ന് എനിക്ക് ലെങ്ത് അധികം ഇല്ലെങ്കിലും ഉള്ള അത്യാവശ്യം ഉള്ളുണ്ടായിരുന്ന മുടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് മുടി പോയി ഡെലിവറിക്ക് ശേഷമുണ്ട് പക്ഷെ ഇപ്പം ഒന്നും കൂടി ഞാൻ കെയർ ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും കുഴിച്ചിട്ടിത്തിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ താളി നമ്മുടെ ഹെയർ ഗ്രോത്തിന് എത്രത്തോളം നല്ലതാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ നമ്മൾ കുഞ്ഞുനാളിൽ മുതൽ യൂസ് ഒരു സംഭവമാണ് താളിയിൽ മിക്ക ആൾക്കാരും തന്നെ യൂസ് ചെയ്തിട്ടുണ്ടാവും ചെമ്പരത്തി മുന്ന താളി അല്ലേ ഇപ്പം ഞാനിവിടെ ചെമ്പരത്തി മിക്സ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെള്ളമാണ് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ യൂസ് ചെയ്യണേ കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ കഞ്ഞിവെള്ളം നമ്മുടെ നമ്മുടെ ഹെയറിനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ നമ്മുടെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞു ഞാനിപ്പോൾ തോർത്തുകൊണ്ട് ഒന്ന് പതുക്കി ഒന്ന് കെട്ടിവെക്കുകയാണ് ഞാനിതിപ്പം തന്നെ അഴിക്കും അപ്പൊ നമ്മളിത് തല ഒഴുകി കഴിഞ്ഞു ഇത് ഒരുപാട് നേരം കെട്ടി വെക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് തുണി വേണം തുടയ്ക്കാൻ കേട്ടോ ടീഷർട്ട് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് തുടച്ചാൽ മതി തോർത്ത് അതി എന്തേലും കെട്ടി വെക്കാൻ പാടില്ല അപ്പൊ തല ഉളി ഞാൻ വേലക്കെ ഒഴിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പതേ കുറെ നേരം കുമ്പിട്ട് എന്നിട്ട് നടുവ് വേനടിക്കണത് ഭയങ്കര കഥപ്പു അപ്പം ഞാൻ ഇനി മേലൊക്കെ കഴുകട്ട് പോയി അപ്പം നല്ല അടിപൊളി ഒരു താളിയാണ് മുട്ട താളിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്താട്ടോ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം കേട്ടോ നല്ല ഹെയർ ഗ്രോത്തിനും അതുപോലെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ എപ്പോഴും നമ്മൾ ഷാംപൂ ഒക്കെ യൂസ് ചെയ്യാണ്ട് വീക്കി വൺ ടൈമൊക്കെ ഷാംപൂ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഹെയർ കെയർ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ് ആണ്ട്ടോ നമ്മൾ ചെയ്യണത് അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും ആയിരിക്കും ഇഷ്ടമായിരുന്നു ആയിരിക്കും ഇഷ്ടമായി വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീണ്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ടാറ്റാ